Youth Pat, Youth Prayer at 10. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6. പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 3 കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുക, പറയുക, സ്തോത്രം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ ലഭിക്കുമെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തവരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക, ഉത്തരം ലഭിക്കും തീർച്ച. പ്രാർത്ഥനയും സ്തോത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥകാരൻ ഇപ്രകാരം എഴുതി. ഒരിക്കൽ ദൈവം തൻ്റെ അരികിലേക്ക് 2 ദൂതന്മാരെ വിളിച്ചു. അവരുടെ കയ്യിൽ 2 കൊട്ട ഏൽപ്പിച്ചു. അത് ഒന്നിൽ പ്രാർത്ഥനയെന്നും മറ്റൊന്നിൽ സ്തോത്രവുമെന്നും എഴുതി അവരെ ഭൂമിയിലേക്ക് അയച്ചു. ആ ദൂതന്മാർ ഒരു ദിനം ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് തിരികെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നു. ദൈവം ആ 2 കൊട്ടയും അവരിൽ നിന്ന് വാങ്ങി. പ്രാർത്ഥന എന്ന കൊട്ട തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ കുറിപ്പുകൾ കാണുവാനേ സാധിച്ചു. എന്നാൽ സ്തോത്രമെന്ന കൊട്ട തുറന്നപ്പോൾ അതിൽ 2 കുറിപ്പുകൾ മാത്രമേ കാണുവാനായി സാധിച്ചുള്ളൂ. ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായി കഴിയുന്നത് എല്ലാവരും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും വിമുഖത കാണിക്കുന്ന സമൂഹം മറന്നു പോകുന്ന ഒരു കാലത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, സങ്കീർണമായ ലോകത്തിൽ ആശങ്കകളുടെ നിഴലിൽ ഒപ്പമുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നറിയാത്ത ഒരു ലോകത്തിൽ കൂടെ, ഒരു കാലഘട്ടത്തിൽ കൂടെ നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് സൗഖ്യമുണ്ടെങ്കിൽ, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ, നിനക്ക് സമാധാനമുണ്ടെങ്കിൽ അതിൽ വിമുഖത കാട്ടാതെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക. സ്തോത്രം കരയറ്റുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. അപ്രകാരം നന്മ അനുഭവിച്ച് തൃപ്തരായി മറ്റുള്ളവരുടെ, ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിലേക്ക് സന്തോഷകരമായി കടന്നു ചെല്ലുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അതിനായി ഒരുങ്ങാം. പ്രാർത്ഥിക്കുക.